ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ചാണ് നാം വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്നത് പരിശുദ്ധാത്മ ഫലങ്ങളിലെ ദയ, നന്മ ഇവയാണ്. ദയയും നന്മയും പരസ്പരം ബന്ധപ്പെട്ടു പോകുന്നവയാണ്. മനുഷ്യത്വമുള്ളവർ എന്ന വിശേഷണം മറ്റുള്ളവർക്ക് നാം കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തോട് ചേർന്നിരിക്കുന്ന പ്രത്യക്ഷമായ രണ്ട് മാനുഷിക ഗുണങ്ങളാണ് ദയയും നന്മയും. മലയാളിയുടെ ദയയും നന്മയുമൊക്കെ ലോകം ഇപ്പോൾ മാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രളയത്തിന്റെ ദുരന്തമുഖത്തെ നാം അതിജീവിച്ചപ്പോൾ, നിപ്പയോടും ഇപ്പോഴിതാ കൊറോണയോടും നാം ഒറ്റക്കെട്ടായി പൊരുതുമ്പോൾ പറ്റാത്ത നന്മയുടെയും കാരുണ്യത്തിന്റെയും ജീവിക്കുന്ന സാക്ഷ്യങ്ങൾ കൺമുന്നിൽ പ്രകാശഗോപുരമായി തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. സർവനന്മ സ്വരൂപനും അളവറ്റ ദയയുടെ മകുടവുമായ ദൈവത്തിന്റെ സ്വഭാവമാണ് തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവിടുന്ന് നൽകിയിരിക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിന്റെ ചിത്രം വരച്ചിട്ടിരിക്കുന്നത്, ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് അവിടുന്ന് കാരുണ്യവാനും ദയാലുവുമായ ദൈവമായിട്ടാണ്. ആദി മനുഷ്യർ കൽപ്പന ലംഘിച്ചപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാനാവാതെ ലജ്ജയോടെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. മുറിവേറ്റ ആ പിതൃഹൃദയം അതിരറ്റ വാത്സല്യത്തോടെ മരത്തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി അവരെ ധരിപ്പിച്ചു. 22:21 സഹോദരഹത്യ നടത്തിയ കായന്റെ നെറ്റിത്തടത്തിൽ അവനെ ആരും കൊല്ലാതിരിക്കാൻ കരുണയുടെ അടയാളം പതിപ്പിച്ചു. തിന്മയുടെ പ്രളയത്തിനു മുകളിൽ നന്മയുടെ പെട്ടകം പണിത് നോഹിനെയും കുടുംബത്തെയും 150 ദിവസം ദൈവം തകരാതെ കാത്തു. പാപത്തിന്റെ ഫലമായി ഒരു നഗരം മുഴുവൻ അഗ്നിയിറക്കി നശിപ്പിക്കപ്പെടാൻ പോകുന്ന നിർണായക നിമിഷത്തിൽ നീതിമാനായ ലോത്തിനെയും കുടുംബത്തെയും കൈക്ക് പിടിച്ച് നഗരത്തിന് പുറത്തു കൊണ്ടുപോയി വിടുന്നു. കുടുംബത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഹാഗാറിനും കുഞ്ഞിനും മരുഭൂമിയുടെ നടുവിലും ദാഹജലവും അഭയവും ഒരുക്കുന്നു. ബാല്യകൗമാര നാളുകളിലെ ചതിക്കഥകളൊക്കെ മറന്ന് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തുമ്പോൾ ദൈവത്തിന്റെ മുഖം കണ്ടാലെന്ന പോലെ അത്രയ്ക്ക് ദയയോടെ പരസ്പരം കണ്ടുമുട്ടുന്ന സഹോദരങ്ങൾക്കിടയിൽ തെളിഞ്ഞത് ദൈവിക നന്മയുടെയും ദയയുടെയും നേർസാക്ഷ്യമാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുൻപേ ഇങ്ങോട്ട് അയച്ചത് എന്ന് പറഞ്ഞ് സ്വയം വെളിപ്പെടുത്തിയ ജോസഫിൽ കൂടപ്പിറപ്പുകൾ ദർശിച്ചത് അതിരറ്റ ദയയും നന്മയുമാണ്. ഫറവോയുടെ അടിമത്തത്തിന്റെ നുഖത്തിൻ കീഴിൽ കൂനിപ്പോയ ഇസ്രായേൽ ജനത്തിന് വിമോചകനായി കടന്നുവന്ന മോശയിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതകരമായ അടയാളങ്ങൾ അവിടുന്ന് നന്മയുടെയും ദയയുടെയും ദൈവമാണെന്ന് തെളിയിക്കുന്നു. ഇസ്രായേലിന്റെ ദീനരോദനം അവിടുത്തെ കാതുകളിൽ പതിച്ചപ്പോൾ മരുഭൂമിയിൽ പാറ തുറന്ന് ജലമൊഴുക്കി. കൂടാരവാതിൽക്കൽ മന്നയും കാടപ്പക്ഷിയും വിതറി. വഴിതെളിക്കാൻ അഗ്നിസ്തംഭമായി, തണൽ വിരിക്കാൻ മേഘവിരിപ്പായി, ചെങ്കടലിൽ വൻമതിലായി അവിടുന്ന് കൂട്ടുനിന്നു. പ്രവാചകരിലൂടെ പ്രമാണങ്ങൾ ഓർമ്മപ്പെടുത്തി, തിരിച്ചു വരാനും തിരികെ നടക്കാനും മുന്നറിയിപ്പ് നൽകി, ശിക്ഷിക്കാതെ കരുതലോടെ കരം പിടിച്ചു. പ്രവാസത്തിന്റെ കഷ്ടകാലങ്ങളിൽ ആശ്വാസത്തിന്റെയും വിമോചനത്തിന്റെയും വചനങ്ങളിലൂടെ അവിടുത്തെ നിസ്സീമമായ ദയയും നന്മയും വെളിപ്പെടുത്തി. മുലകുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. യെശയ്യാ 49:15 കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മൂടൽമഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. യെശയ്യാ 44:22 ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. യെശയ്യാ 41:10 മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. യെശയ്യാ 54:10 അവസാനം നന്മയുടെയും കരുണയുടെയും ആൾ രൂപമായി മനുഷ്യത്വത്തിന്റെ പൂർണതയിൽ അവിടുന്ന് ഈ ലോകത്തിലേക്ക് സ്വന്തം മക്കളുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. അവരോടൊപ്പം ഉണ്ടും ഉറങ്ങിയും അധ്വാനിച്ചു. സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്നു. കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയ ഒരു ഗൃഹനാഥന്റെ അഭിമാനത്തെ പൊതുജനമധ്യത്തിൽ പരിഹാസ്യ വിഷയമാക്കാതെ അവൻ കാത്തു. സമൂഹത്തിന്റെ പൊതുധാരയിൽ നിന്ന് അതിർവരമ്പുകളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ചുങ്കക്കാരനും കുഷ്ഠരോഗികൾക്കും
അസന്മാർഗികൾക്കും നന്മയുടെ സാഗരമായ ആ ഹൃദയത്തിൽ ഇടം ലഭിച്ചു. ഏകമകൾ നഷ്ടപ്പെട്ട വിധവയ്ക്കും സഹോദരന്റെ വേർപാടിൽ തളർന്നുപോയ സഹോദരിമാർക്കും മരണത്തെപ്പോലും തോൽപ്പിച്ച് പ്രാണൻ തിരിച്ചുകൊടുത്തു. അഞ്ചപ്പം 5000 പേർക്ക് സമൃദ്ധിയുടെ വിരുന്നായതും ഇന്നും ദിവ്യകാരുണ്യമായി അൾത്താരയിലും അഗതാരിലും ആത്മാവിന്റെ വിരുന്നായി വിളമ്പപ്പെടുന്നതും അവിടുത്തെ അനന്ത നന്മയും ദയാവായ്പും ഒന്നുകൊണ്ട് തന്നെ. കർത്താവ് നല്ലവനാണെന്ന് ജീവിതം കൊണ്ട് രുചിച്ചറിയുന്നവനെ അപരനിൽ നന്മ ദർശിക്കാനും മറ്റുള്ളവരോട് ദയയോടെ പെരുമാറാനും കഴിയും. സ്വാർത്ഥമതികളും തൽപര കക്ഷികളുമായി ജീവിച്ച ശിഷ്യന്മാർ ആത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ് പുതുസൃഷ്ടികളായി മാറിയത്. ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർ വിശിഷ്ട ഗുണങ്ങളായ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കണമെന്നാണ് പൗലോസ്ലിഹ ഓർമ്മിപ്പിക്കുന്നത്. ക്രിസ്തീയ സ്നേഹത്തിന്റെ ആവരണമായിരിക്കണം ഈ വിശിഷ്ട ഗുണങ്ങൾ എന്നർത്ഥം. നിനക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ അത് ലഭിക്കാൻ അവകാശമുള്ളവർക്ക് നിഷേധിക്കരുതെന്ന് സുഭാഷിതങ്ങൾ 3:27, നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന് ഗലാത്തിയ 6:9 വചനം ഓർമ്മപ്പെടുത്തുന്നു. കുഷ്ഠരോഗിയെ ചുംബിച്ച അസീസിയിലെ ഫ്രാൻസിസും തെരുവിലെ പുഴുവരിച്ച മനുഷ്യക്കോലങ്ങളിൽ ഈശോയെ ദർശിച്ച മദർ തെരേസായും പള്ളി അങ്കണത്തിൽ ഉപേക്ഷിച്ചുപോയ ചോരക്കുഞ്ഞിനെ അപമാന ഭയം മറന്നും തന്റെ മക്കളായ സമർപ്പിതരെ വളർത്താൻ ഏൽപ്പിച്ച ധന്യൻ കവലക്കാട്ടിൽ മത്തായി അച്ഛനിലും നിറഞ്ഞു നിന്നത് ഈ ദീനാനുകമ്പയും നന്മയുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വയം മറന്ന് മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ, കരയുന്നവന്റെ കണ്ണീരൊപ്പുവാൻ നിന്റെ പരിശുദ്ധാത്മ നിറവാൽ ആർദ്രമായൊരു ഹൃദയം ഞങ്ങളിൽ രൂപപ്പെടുത്തണമേ. ആമേൻ.